ആഫ്രിക്കയുടെ ഒരു മൈതാനത്തിൽ ഒരു ഇടിമിന്നൽ ഏൽക്കുന്നു. ആ സമയത്ത് തന്നെ 11 കളിക്കാർ അവിടെ മരിച്ചു വീഴുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ആഫ്രിക്കർ പറയുന്നത് പോലെ അതൊരു ബ്ലാക്ക് മാജിക് ആണോ അഥവാ ദുർമന്ത്രമാദമാണോ? വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ്സൺ സ്പോർട്സ്. ഇന്നത്തെ ആഫ്രിക്കൻ ഫുട്ബോളിൽ നിന്നും തികച്ച് വ്യത്യസ്തമായിരുന്നു പണ്ടത്തെ ആഫ്രിക്കൻ ഫുട്ബോൾ. കാരണം അവർ പല രീതിയിലും അന്ധവിശ്വാസങ്ങളും മന്ത്രവാദങ്ങളും പിന്നെ ബ്ലാക്ക് മാജിക്കുകളും എല്ലാം ഫുട്ബോളിൽ കലർത്തിയിരുന്നു. അത് ഫുട്ബോൾ നടക്കുന്ന എന്ത് കാര്യവും തോൽവിയാകട്ടെ മറ്റു പരിക്കുകളാകട്ടെ അത് ദുർമന്ത്രവാദമാണ്, മറ്റു ടീമുകളിൽ മന്ത്രവാദം കൊണ്ട് ഉണ്ടായതാണ് എന്നൊക്കെയാണ് ആഫ്രിക്കൻ ഫുട്ബോൾ വിചാരിച്ചിരുന്നത്. അതവര അന്ധവിശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ തികച്ചും വ്യത്യസ്തപ്പെട്ട് വരികയാണ് അവർ. അതും ഇന്ത്യക്കെതിരെ ഒരു ആരോപണം മുഖ്യമുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള വീഡിയോ അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ ഈ നടന്ന സംഭവം ദുർമന്ത്രമതമായിട്ടാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. സംഭവം നടക്കുന്നത് ആഫ്രിക്കയിലെ കൊങ്ക് എന്ന് പറയുന്ന രാജ്യത്തിലാണ്. അവരുടെ കൊങ്ക്ലിസ് എന്ന് പറയുന്ന ദിനപത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അവർ കാരണമാണ് ഈ പുറലോകം ഈ വിഷയത്തിനെ പറ്റി അറിയുന്നതും. 30 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നും 11 കളിക്കാർ മരിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. 11 കളിക്കാർ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നും കൂടി അവർ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് തികച്ചും ഒരു പത്രത്തിൻ്റെ റിപ്പോർട്ട് മാത്രമാണ്. ഇതിനെ സംബന്ധിച്ച് കളിച്ച ക്ലബ്ബുകളുടെ കയ്യിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ ഒരു റിപ്പോർട്ടോ നമുക്ക് ലഭിച്ചിട്ടില്ല. 11 കളിക്കാർ മരിച്ചത് ഹോം ടീമിൻ്റെ മാത്രമായതുകൊണ്ട് തന്നെ എവർ ടീം ദുർമന്ത്രവാദികളെ കൊണ്ട് ഹോം ടീമിനെ ശപിച്ചതാണ് എന്നുകൂടി ആഫ്രിക്കാർ പറയാൻ തുടങ്ങി. അവിടെ തോന്നിയാണ് ബ്ലാക്ക് മാജിക്കിൻ്റെയും ദുർമന്ത്രവാദത്തിൻ്റെയും കഥ അവിടെ വരുന്നത്. ഈ എവർ ടീം സമനില നിൽക്കുന്ന സമയത്ത് ഹോം ടീമുമായിട്ട് തോൽക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ദുർമന്ത്രവാദിയെ കൊണ്ട് ശപിച്ചതാണ് എന്ന് ആഫ്രിക്കാർ പറയാൻ തുടങ്ങി. ഇത് ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഫ്രിക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് പേപ്പർ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്താണ് അവിടെ നടന്നത്? ബ്ലാക്ക് മാജിക്കോ അഥവാ ദുർമന്ത്രവാദമാണോ ഇതിന് കാരണമെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പറ്റിയുള്ള വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അഥവാ ഈ നടന്ന സംഭവത്തിൻ്റെ വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ പറ്റി പലരും പറയുന്നത് ഇങ്ങനെയാണ്. ഇടിമിന്നൽ ഗ്രൗണ്ടിലേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ എർത്ത് അടിയിലൂടെ പോകുകയും ഇരുമ്പിൻ്റെ സ്റ്റഡ് ധരിച്ചിരുന്ന പ്ലേയേഴ്സിൻ്റെ മേത്തിലേക്ക് ആ എർത്ത് കയറുകയുമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ പ്ലേയേഴ്സിന് ഹൃദയാഘാതം വന്നത് എന്നാണ് അവർ പറയുന്നത്. ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥ വളരെ വ്യത്യസ്തമാണ്. അവിടെ ഈ ഇടിമിന്നൽ ഉണ്ടാകുന്നതൊക്കെ വളരെ പതിവായിട്ടുള്ള കാര്യമാണ്. 11 കളിക്കാർ മരിച്ചു. ആ മരിച്ച 11 കളിക്കാരും ഹോം ടീമിൻ്റെ കളിക്കാരായതുകൊണ്ട് മാത്രം ഇത് ബ്ലാക്ക് മാജിക് ആണ് എന്ന് ആഫ്രിക്കാർ പറയാൻ തുടങ്ങി. എവർ ടീം ശപിച്ചതാണ് എന്നുകൂടിയൊക്കെ ആഫ്രിക്കാർ പറയാൻ തുടങ്ങി. പല നിഗൂഢതകളും ഈ സംഭവത്തിന് പിന്നിലുണ്ട്. ഒന്നാമത്തെ നിഗൂഢത എന്ന് പറയുന്നത് ആ ന്യൂസ് റിപ്പോർട്ട് തന്നെയാണ്. വീഡിയോയിലൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആകെ 4-5 പേര് മാത്രമേ ഹൃദയാഘാതം മൂലം വീണ് കിടക്കുന്നതുള്ളൂ. എന്നാൽ ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് 11 കളിക്കാർ മരിച്ചു എന്ന് പറയുന്നുണ്ട്. 30 കളിക്കാർക്ക് പൊള്ളലേറ്റു എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല സ്റ്റേഡിയത്തിൻ്റെ പേരോ ടീമുകളുടെ പേരോ ഇതിൽ പറയുന്നില്ല. ഇതുവരെയായിട്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോലും നമ്മളുടെ ടീമുകളുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്, 11 കളിക്കാർ മരിച്ചു എന്ന്. ആകെ ലഭിച്ച റിപ്പോർട്ട് ഇത് മാത്രമായതുകൊണ്ടാണ് ആയിരിക്കും എല്ലാവരും ഇത് വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നുണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടയിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.